കാദനി ഉത്സവം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ കാതിലണിയൂ കലയുടെ പൂർണ്ണത. കേരളത്തിലെ സർവകലാശാലകളിൽ വിദൂര വിദ്യാഭ്യാസ പഠന രീതി നിലനിർത്തി കേരളത്തിലെ പാരലൽ കോളേജ് അധ്യാപകരുടെ തൊഴിലും ജീവിതവും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പാരലൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ സമരം നടത്തി. അതിജീവനം എന്ന പേരിൽ കുടുംബാംഗങ്ങളോടൊപ്പം വീട്ടുമുറ്റങ്ങളിൽ നടന്ന പരിപാടിയിൽ ജില്ലയിലെ 500 കുടുംബങ്ങൾ പങ്കാളികളായി. കോവിഡ് മഹാമാരി മൂലം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കാത്തതിനാൽ കഴിഞ്ഞ 7 മാസക്കാലമായി അധ്യാപകർ യാതൊരു വരുമാനവുമില്ലാതെ ദുരിത ജീവിതമാണ് നയിക്കുന്നത്. അതോടൊപ്പം വിദൂര വിദ്യാഭ്യാസ സംവിധാനം നിർത്തലാക്കുന്നതോടെ 1000 അധ്യാപകരുടെ തൊഴിലും വരുമാനവും നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി ദിനേശൻ മരുതോങ്കര, പ്രസിഡന്റ് സി ബി രജീഷ്, ട്രഷറർ സി പി ബൈജു പ്രസാദ് എന്നിവർ പറഞ്ഞു. ഇക്കഴിഞ്ഞ മാർച്ച് മാസം 16-ാം തീയതിയാണ് COVID-19 മഹാമാരിയുടെ ഭാഗമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുവാൻ പാടില്ല എന്നുള്ള സർക്കാർ പ്രഖ്യാപനം നിലവിൽ വരുന്നത്. തുടർന്നിങ്ങോട്ട് കഴിഞ്ഞ 7 മാസത്തോളമായി തൊഴിലും വരുമാനവും നഷ്ടപ്പെട്ട് ജീവിതം പ്രതിസന്ധിയിലായ ഒരു വിഭാഗമാണ് കേരളത്തിലെ പാരലൽ കോളേജ് അധ്യാപകർ. പല വിഭാഗങ്ങൾക്കും പല തരത്തിലുള്ള സഹായ പദ്ധതികളും ഉയർന്നു വന്നപ്പോഴും ഒരു മേഖലയിൽ നിന്നും യാതൊരു തരത്തിലുമുള്ള ആനുകൂല്യങ്ങളോ സഹായങ്ങളോ ലഭിച്ചിട്ടില്ല എന്നുള്ളതും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ട വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഈ കോവിഡ് മഹാമാരിയുടെ ഒരു മാറ്റം ദൃശ്യമായാൽ വരും നാളുകളിൽ എങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കാവുന്ന ഒരു സാഹചര്യം സംജാതമായാൽ ഞങ്ങൾക്ക് വീണ്ടും ഞങ്ങളുടെ തൊഴിലിടങ്ങളിലേക്ക് പോകാമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഈ ജീവിതം തള്ളിനീക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റികളിൽ നിന്നും എടുത്തു മാറ്റുന്ന ഒരു തീരുമാനം ഗവൺമെൻറ് കൈക്കൊള്ളുകയുണ്ടായി. ഇത് 1000 പാരലൽ കോളേജ് അധ്യാപകരുടെ തൊഴിലും ജീവിതവും നഷ്ടപ്പെടുത്തുന്നതിന് കാരണമാകും. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസം കേരളത്തിലെ പാരലൽ കോളേജുകളിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നിലനിർത്തി 1000 പാരലൽ കോളേജ് അധ്യാപകരുടെ തൊഴിലും ജീവിതവും സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി അതിജീവനം എന്ന പേരിൽ കേരളത്തിലെ പാരലൽ കോളേജ് അധ്യാപകർ അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പം സ്വന്തം വീട്ടുമുറ്റത്ത് സമരം സംഘടിപ്പിച്ചത്. ഓപ്പൺ സർവകലാശാലയെ ഞങ്ങൾ ആരും തന്നെ എതിർക്കുന്നില്ല. അതിനെല്ലാ തരത്തിലുമുള്ള പിന്തുണയും ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അതോടൊപ്പം കേരളത്തിലെ സർവകലാശാലകളിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നിലനിർത്തി കേരളത്തിലെ പാരലൽ കോളേജ് സംവിധാനം തകരാതെ സംരക്ഷിക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതിനനുകൂലമായ ഒരു നയപരിപാടികളും ഞങ്ങളുടെ തൊഴിൽ സംരക്ഷിക്കുന്നതിനുതകുന്ന രൂപത്തിലേക്കുള്ള ഒരു തീരുമാനവും ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അവസരത്തിനും ചേരുന്ന കർണാഭരണങ്ങളുടെ 1000 ഡിസൈനുകളുമായി കാതണി ഉത്സവം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ കാതലണിയൂ കലയുടെ പൂർണ്ണത.